ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആം ഹോൾ കട്ടിങ്ങും സ്ലീവ് കട്ടിങ്ങുമാണ് കാണിക്കുന്നത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചുളുങ്ങിയിരിക്കുന്നു, ചുളിവ് വരുന്നു. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിത് ഈ ആം ഹോൾ കട്ട് ചെയ്യുന്നതും സ്ലീവ് കട്ട് ചെയ്യുന്നതും ചെസ്റ്റ് അളവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യുന്ന, കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അല്ലാതെ അളവ് വെച്ചിട്ടും അളവെടുത്തിട്ടും ഒക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 16 ഇഞ്ചാണ് എനിക്ക് ഷോൾഡർ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിതിവിടെ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ആ 16-ൽ നിന്നും 10 ഇഞ്ച് കുറച്ചിട്ട് 6 ഇഞ്ച് ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം നമ്മളിവിടെ കഴുത്ത് മാർക്ക് ചെയ്ത് വരുമ്പോൾ കഴുത്തിന് വിടർച്ച കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നേർപകുതി 8 ഇഞ്ച് ഷോൾഡറിൻ്റെ ആവശ്യമില്ല. കഴുത്ത് അതനുസരിച്ച് വിടർന്ന് കിട്ടും. അതേസമയം കോളറുള്ള നെക്കാണെങ്കിൽ മാത്രം അതിൻ്റെ നേർപകുതി ഷോൾഡർ മാർക്ക് ചെയ്താൽ മതി. ഈ ഒരു ഭാഗത്തുനിന്നാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ നിന്നും താഴേക്കുള്ള അളവാണ് എടുക്കുന്നത്. അത് നമ്മുടെ ചെസ്റ്റ് അളവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ അളവെടുക്കുന്നത്. എനിക്ക് ചെസ്റ്റ് അളവ് 36, അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ച് കിട്ടും. ആ 6 ഇഞ്ചാണ് മുകളിൽ നിന്നും താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതാ, അപ്പോൾ ഈ ഒരു 6 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ നടുക്ക് നിന്നും മുകളിൽ നമ്മൾ 6 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത പോലെ ഈ ഡിസ്റ്റൻസ് 6 ഇഞ്ച് തന്നെയല്ലേ എന്ന് ഒന്ന് ഉറപ്പിച്ചേക്കുക. കറക്റ്റായിട്ട് 6 ഇഞ്ച് മതി. ഇവിടെ നിന്ന് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 36-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെസ്റ്റ് അളവ് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെസ്റ്റ് അളവ് 36-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടും. ആ ഒരു 9 ഇഞ്ച് ഇതിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഇനി നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇടുകയാണ്. ഞാനതിപ്പോൾ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഈ ഒരു 9 ഇഞ്ച് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ മുകളിൽ നിന്നും താഴേക്കുള്ള 6 ഇഞ്ചിൻ്റെ നേർപകുതി 3 ഇഞ്ചിലൊരു പോയിൻ്റ് കണ്ടുപിടിക്കുക. ഈ പോയിൻറ്റിൽ നിന്നും ഈ പോയിൻറ്റിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്നും നമ്മൾ സാധാരണ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാറുണ്ട്, ചിലപ്പോൾ 1.75. ആ അളവ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അളവ്. നമുക്കിപ്പോൾ 1.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. 36-ന് മുകളിലാവുമ്പോൾ 1.35, 1.40, 1.60 അങ്ങനെ കൂടിക്കൂടി വരും കണ്ടോ. അപ്പോൾ ഇതാണ് ഈ ആ ഒരു 1.5 ഇഞ്ച് പോയിന്റിൽ നിന്നും ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇത് ക്ലിയറായെന്ന് കരുതുന്നു, ഇല്ലെങ്കിൽ ഒന്നുകൂടി ഈ ഭാഗം കേട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കർവ് ചെയ്യുക. ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടുന്നത്, ഞാൻ സാധാരണ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിലാണ് ചെയ്യാറ്. എങ്കിൽ കൂടി ഇത് ഇപ്പോൾ ഈ വീഡിയോയിൽ അതുകൂടി പറയുകയാണ്. അപ്പോൾ മുകളിൽ നിന്നും ആ 3 ഇഞ്ചിൻ്റെ നേർപകുതി മാർക്ക് ചെയ്ത ശേഷം 1/2 ഇഞ്ച് ചെരിച്ച് ഈ സെൻറ്റർ ഭാഗം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയതാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ചിങ് വരുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിന് മുകളിൽ വെച്ച് ഇത് തീർത്തിരിക്കണം. അതിൻ്റെ താഴേക്ക് പോയി കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് പിടിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഈ 36-ന്റെ 6/1 ദാ ഈ ഒരു ഭാഗം ഇവിടെ നിന്നും 24, പിന്നെ ചെസ്റ്റ് അളവ് 36-ന്റെ 4/1. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്കാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രം ഫ്രണ്ട് പീസ് എടുത്ത് മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്യുക. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ നേരത്തെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നതൊന്നും പറയാതെ നമ്മൾ ഈ കൈക്കുഴി മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ദാ ഇനി ഈ കട്ട് ചെയ്തിരിക്കുന്നതിൽ നിന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തയ്യൽ തുമ്പ് പോകുമല്ലോ, അതൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തി ഇതാ ഇതുപോലെ ടേപ്പ് പിടിച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ആ ഭാഗം എത്രയാണ് കിട്ടേണ്ടതെന്ന് നോക്കുക. ഇവിടെ നമുക്ക് 11 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 11 ഇഞ്ച് ഞാൻ 1/2 ഇഞ്ച് കൂട്ടിയിട്ടിരുന്നു മാർക്ക് ചെയ്തതിനേക്കാളും ലൂസ് കൂടുതൽ കിട്ടാൻ. ഈ ഷോൾഡർ ഭാഗം 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകും കണ്ടോ. ആ ഷോൾഡർ ഭാഗം 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകുമ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 11-ൽ നിന്നും 1/2 ഇഞ്ച് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ 10.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് തുണി മടക്കിയിട്ടിരിക്കുകയാണ്. 15 ഇഞ്ചാണ് എനിക്ക് സ്ലീവ് വേണ്ടത്. ഞാൻ 1.5 ഇഞ്ച് കൂടി കൂട്ടി 16.5 ഇറക്കത്തിൽ തുണി മടക്കിയിട്ടിരിക്കുകയാണ്.
ഇനി നമുക്ക് ആദ്യം കിട്ടിയിരുന്ന ആ ഒരു 10.5 ഇഞ്ച് ഉണ്ടല്ലോ, അതാ ഇതിൻ്റെ മുകളിൽ നിന്നും ഇങ്ങനെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബോക്സ് പോലെ ആക്കുക. കാരണം എന്താ, ഈ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന അളവ് അത് നമ്മൾ 16.5 തന്നെയാണ് നോക്കുക. രണ്ട് വശവും 16.5 തന്നെ ഈക്വലായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഈ മുകളിൽ നിന്നും താഴേക്ക് വരുന്നത് മിക്കവാറും 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പറയാറുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ 3.5 എടുക്കുന്നത്. അത് ഇതുപോലാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഈ ഒരളവ് ഒത്തിരി കൺഫ്യൂഷൻ വരാറുണ്ട്. അതും നമ്മൾ ചെസ്റ്റ് അളവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. ചെസ്റ്റ് അളവിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 36 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഇഞ്ചാണ്. ആ ഒരു 3 ഇഞ്ചാണ് നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവുകളാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ, ഈ ചെസ്റ്റ് അളവിനെ എങ്ങനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനത് ആ ഒരു 3 ഇഞ്ച് ദാ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം മനസ്സിലായല്ലോ, നമുക്ക് 38 ആണെങ്കിൽ 3 1/2 3 1/2 അങ്ങനെ കൂടിക്കൂടി പോകും. ഇനി ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ദാ ഇതുപോലൊരു വര വരയ്ക്കുക. അപ്പോൾ സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇതൊരു ഒഴുക്കിനങ്ങ് വന്നോളൂ കേട്ടോ, ഇതറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ആ വര വരയ്ക്കുന്നതിൻ്റെ നേർപകുതി നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇതിൻ്റെ ഒരു നേർപകുതി. ഇനി ആ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടി ഡിവൈഡ് ചെയ്യുക. എന്നിട്ടിതാ ഈ നേർപകുതിയിൽ നിന്നും 1/2 ഇഞ്ച് മുകളിലേക്കും അതിൻ്റെ പകുതിയിൽ നിന്നും 1/4 ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്ത ശേഷം ഈ ആദ്യത്തെ പോയിന്റിൽ നിന്നും ഇതുപോലെ കർവ് ചെയ്ത് വരയ്ക്കുക. ഈ ഒരു ഭാഗം ദാ കുഴിച്ചു കൊണ്ടുപോകണം. നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു രീതിക്ക് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്ക് ഭാഗമാണ്. ഇപ്പം നമ്മൾ രണ്ടും ബാക്ക് ഭാഗം ആദ്യം കട്ട് ചെയ്യുക. നമ്മൾ ബോഡി പാർട്ടിൽ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടിയതുകൊണ്ട് ഈ സ്ലീവിൻ്റെ പാർട്ടിലും ഫ്രണ്ട് കുഴിച്ചു വെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന സെൻറ്റർ പോയിന്റിൽ നിന്നും ഇതുപോലെ താഴേക്ക് 1/4 ഇഞ്ച് കുഴിച്ച് മാത്രം, ആദ്യത്തെ നടുക്കുള്ള പോയിൻ്റ് ഉണ്ടല്ലോ സെൻറ്റർ പോയിൻറ്റിൻ്റെ പകുതിയിൽ നിന്നുള്ള ആ പോയിൻറ്റിലേക്ക് 1/4 ഇഞ്ച് കൂടി കുഴിച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴെ നമ്മൾ 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ആ 1/2 ഇഞ്ച് കണക്കാക്കിയിട്ട് നമുക്ക് വേണ്ട കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുക. അതിനേക്കാൾ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ലൂസ് കൂട്ടിയിടുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്നും ആ തയ്യൽ തൊമ്പോട് കൂടിയ പോയിന്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും ലൂസ് അല്പം കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യും. ഏതെങ്കിലും കാരണവശാൽ തുണി ചുരുങ്ങി പോവുകയോ സ്റ്റിച്ച് ചെയ്ത ശേഷം ഓൾട്രേഷൻ വരാറില്ല, വരേണ്ടി വന്നാലോ നമുക്ക് വണ്ണം വെച്ചാലോ ഒക്കെ ഒന്ന് അഴിച്ചിടണം എന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ടാണ് ഞാൻ ലൂസ് കൂട്ടിയിടാറുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു 1/4 ഇഞ്ചിൽ നിന്നും ഉള്ളിലേക്ക് 1/4 ഇഞ്ച് മടക്കി, ഇതാ അങ്ങനെ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത ബാക്ക് പോർഷൻ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത പോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ തുണിയുടെ ഉൾഭാഗവും കൂട്ടി വെച്ച ശേഷം വേണം ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാൻ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നില്ലെങ്കിൽ നല്ല ഭാഗവും ചേർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഉൾഭാഗവും ചേർത്ത് വയ്ക്കുക. അതിനുശേഷം മാത്രം ഫ്രണ്ട് കട്ട് ചെയ്യുക. ഫ്രണ്ട് കട്ട് ചെയ്ത ശേഷം ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇത് തന്നെ വേണം കൈക്കുഴിയുടെ ഫ്രണ്ട് ഭാഗത്ത് ജോയിൻ്റ് ആയിട്ട് വരാനായിട്ട്. ഇപ്പം നമ്മളിതാ ഇത് കട്ട് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്ത് ഇതുപോലെ നോച്ചസ് ഇട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വേണം ഫ്രണ്ടിൽ വരാൻ, മറന്നു പോകരുത്. ഇനി നമുക്ക് ഈ സ്ലീവുമായിട്ട് ഇതൊന്ന് വെച്ചു നോക്കാം. അപ്പോൾ ദാ ഈ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം രണ്ടിൻ്റെയും തയ്യൽ തുമ്പ് ഒരേപോലെ നമുക്ക് മാറി കിട്ടും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. പിന്നെ ഈ ഒരു ഭാഗം അല്പത്തിന് നമ്മൾ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇനി അല്പം കൂടുതൽ നിന്നാലും കുഴപ്പമില്ല. നമ്മൾ 1 ഇഞ്ച് ലൂസിന് പകരം 1/2 ഇഞ്ച് ലൂസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ശേഷം ഒരു പെർഫെക്റ്റായിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഏതാണോ കൂടുതൽ വന്നിരിക്കുന്നത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചുരിദാറിന് ഒരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ക്ലിയറായെന്ന് കരുതുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ വരിക, അഭിപ്രായങ്ങൾ അറിയുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.